അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ വീക്കെൻഡ് പോലെ ഞങ്ങൾ ഇത്തവണയും ഞങ്ങൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് വിൻ്റർ ക്ലോത്തൊക്കെ വെച്ച് ഹെഡൊക്കെ കവർ ചെയ്ത് നടക്കുന്നത്. തണുപ്പടിക്കുമ്പം തന്നെ സ്വരത്തിന് മാറ്റം വരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളത്തേക്ക് കുറച്ച് ഗ്രോസറി വേണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ഒരു ഈവനിങ് വാക്ക്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. അപ്പം ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ. ഞങ്ങളിപ്പോഴും പുറത്തു പോയി കഴിഞ്ഞാൽ മാസ്ക് വെച്ചോണ്ടേ പോകത്തുള്ളൂ. അതെന്തോ അതങ്ങ് ശീലമായിപ്പോയി. പിന്നെ ഇപ്പം മാസ്ക് വെക്കുന്നതിന് വേറെ റീസണും കൂടെ ഉണ്ട്, നമ്മുടെ മൂക്കിക്കടെ തണുപ്പ് കയറാതിരിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഞാൻ ഫസ്റ്റ് പോയത് ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പം ഞാനവിടെ ഏത് മീൻ വാങ്ങിക്കണം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു, ഇത് പ്രോൺസ് ഉണ്ട്, പിന്നെ ഇതെന്തോ ഷെൽഫിഷാണ്. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ, മലയാളികൾ യൂസ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതുണ്ട്, ക്രാബ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇത് കണ്ടോ, എന്താ സുൽത്താൻ ഇബ്രാഹിം എന്നാണ് ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ നാട്ടിൽ അതിന് കിളിമീൻ എന്ന് പറയും. ഞാൻ ഈ സാധനമാണ് വാങ്ങിച്ചത്, പക്ഷേ ഡീലൊന്നും നോക്കിയിട്ടല്ല വാങ്ങിച്ചത്. എനിക്കെന്തോ ആ മീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, അതിൻ്റെ തല കളയണം, മീനിൻ്റെ തല കളയണം, കാരണം ഞാനങ്ങനെ ഫിഷിൻ്റെ തല അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോയി. നമ്മുടെ സാൻഡ്വിച്ച് റാപ്പർ, അതായത് നമ്മൾ ഈ റോൾസൊക്കെ ഉണ്ടാക്കുകയല്ലേ, അതൊക്കെ റോള് ചെയ്യുന്ന ചപ്പാത്തി പോലത്തെ ഒരു സാധനമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ചപ്പാത്തി പോലെ ചുട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബ്രെഡിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പം അവിടുന്ന് ഗാർലിക് ബ്രെഡ് എടുത്തു. ഇങ്ങനെ ഓരോ സെക്ഷനിൽ ഇങ്ങനെ നോക്കുവാണ് എനിക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ ഈ ഷോപ്പിൽ എപ്പോൾ പോയാലും പോകുന്ന ഒരു സ്ഥലമാണ് ഈ കേക്കിൻ്റെ സെക്ഷൻ. ഇന്നലെ ചെന്നപ്പം ഇത് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി, ആ ബ്ലൂ കളറ്. പിന്നെ എപ്പോൾ പോയാലും ഞാൻ അവിടെ പോയി നോക്കും കേട്ടോ. എനിക്ക് വാങ്ങിക്കാനായിട്ടല്ല, ആ കാണാനുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ പോകുന്നതാണ്. ഇത് മാംഗോ കേക്കാണ് കേട്ടോ. പിന്നെ ഇത് പിസ്തയുടെ കേക്ക്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് സ്ട്രോബെറി കേക്കായിരുന്നു. ഇത് ആ കേക്ക് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെജിറ്റബിൾ എടുക്കണമായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറിയ പാവയ്ക്ക. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് കാണുമായിരിക്കും, ഞാനിത് കണ്ടപ്പം ജസ്റ്റ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഓൾവേസ് ബൈയിങ് ആ വലിയ പാവയ്ക്കയില്ലേ, അത് ഈ ഗ്രീൻ കളറിലുള്ളതാണ് ഇവിടെ പലപ്പോഴും കാണുന്നത്. നമ്മുടെ നാട്ടിലെ പോലത്തെ വെള്ളപ്പാവയ്ക്ക ഞാൻ അധികം ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഓരോ വെജിറ്റബിൾസ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് അടുത്തത് ഈ അത്തിപ്പഴമാണ് കേട്ടോ. ഈ ഇത് ഞാനിങ്ങനെ എടുത്ത് നോക്കാൻ കാരണം, ഞാൻ ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പ്ലാന്റ് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കൊച്ചിനെ എടുത്ത് കാണിച്ചു, ഇതാടെ ഫിഗ് അത്തിപ്പഴം അന്ന് നമ്മൾ അവിടെ കണ്ടത്. പിന്നെ ഇത് വഴുതനയുടെ വേറൊരു ടൈപ്പാണ്. ഇവിടെ ഇതിന് പറയുന്ന എഗ് പ്ലാന്റ് എന്നാണെന്ന് പറയുന്നത് കേട്ടോ. ഇത് വലിയ വഴുതന കേട്ടോ, വലിയ മുട്ടൻ സാധനമാണ്. അത് ഏത് നാഷണാലിറ്റിയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഈവൻ ഇന്ത്യൻസ് മലയാളികളുമൊക്കെ വാങ്ങിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ചില്ലി, ഇത് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ വേറൊരു വേർഷൻ ആണ് അവിടെ കണ്ടത്. അതിപ്പം കൃഷിയിലാണെങ്കിലും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ന്യൂ പ്രോഡക്ട്സ് വരുന്നുണ്ടല്ലേ. പിന്നെ എനിക്ക് പനീർ വേണമായിരുന്നു. അപ്പം പനീറിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനങ്ങനെ ഓഫർ നോക്കിയിട്ട് സാധനം എടുക്കുന്ന ആളല്ല. ചിലപ്പോൾ ഈ ഓഫർ എന്ന് പറയുമ്പം ഒരു റാപ്പിൻ്റെ അകത്ത് മൂന്നും നാലും പാക്കറ്റ് കാണും. പക്ഷേ എനിക്ക് എന്താണോ യൂസേജ്, എനിക്ക് എന്താണോ നെസസിറ്റി, അത് മാത്രമേ ഞാനങ്ങനെ വാങ്ങിക്കാറുള്ളൂ. കാരണം ഞാൻ ഈ രണ്ട് പാക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു പാക്കറ്റിലെ സാധനം ഉണ്ടാക്കി കഴിയുമ്പം പിന്നെ ഞാൻ ഓർക്കുമോ അത് കഴിഞ്ഞ ദിവസം കഴിച്ചതല്ലേ, ഇനി അത് വേണ്ടാന്നുള്ള ചിന്ത. കാരണം ഞാനങ്ങനെ വാങ്ങിക്കാറില്ല. ഞാൻ മോസ്റ്റ്ലി സിംഗിൾ പാക്കറ്റ്സാണ് എടുക്കുന്നത്. അപ്പോൾ പനീർ എടുത്തത് പിറ്റേ ദിവസം ലഞ്ചിനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഡിയോണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പനീർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സിംഗിൾ പാക്കറ്റ് എടുത്തു. പിന്നെ
ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് കംപ്ലീറ്റായി. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അവിടെ തന്നെ ഇരുന്ന് നമ്മളെന്തായാലും അവിടെ നിന്ന് ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തിരുന്ന് കഴിക്കാനായിട്ടൊക്കെയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പലരും തന്നെ കേട്ടോ അവിടെ ഇരുന്ന് വാങ്ങിച്ച സാധനം കഴിക്കും, കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്തമാനം പറയും. അതുപോലെ ഇവനും എന്തോ ഒരു ബർഗറോ ഏതാണ്ട് വാങ്ങിച്ച് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിച്ച് പുള്ളി, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പതുക്കെ നടക്കാൻ പോവാണ്. ഞാൻ വീഡിയോയുടെ ബിഗിനിങ്ങിൽ പറഞ്ഞ മാതിരി ഇതൊരു ഈവനിങ് വോക്കായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഷോപ്പിംഗ് വിശേഷം. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ്, ദാറ്റ് ഈസ് സാറ്റർഡേ. അന്ന് എനിക്ക് സാറ്റർഡേയും സൺഡേ ആണ് എൻ്റെ ഓഫ് ഡേയ്സ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻസും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ചെടിയിലെല്ലാം നന്നായിട്ട് പൂവുണ്ടായി നിൽപ്പുണ്ട്. ഇതൊക്കെ ഞാൻ കുറേയൊക്കെ പ്ലാന്റ്സ് വാങ്ങിച്ചതുണ്ട്. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തു നിന്ന് കിട്ടുമല്ലോ, അങ്ങനെ കിട്ടിയതാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഇത് ഇവിടുത്തെ ഈ വിൻ്ററിലൊരു ഫേമസ് ഫ്ലവറാണത്. അപ്പോൾ അതിൻ്റെ പല കളേഴ്സുണ്ട്, അതിൻ്റെ വേറൊരു കളറാണ് ഈ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്നത് കേട്ടോ. ഇതിനൊന്നും അധികം അതിൻ്റെ ആ ചെറിയ ചെടിയായിട്ടാണ് വരുന്നത്. അതിൻ്റെ തൈ വരുന്നതിന് ഒക്കെ 90 ഫിൽസൊക്കെ ഉള്ളായിരുന്നു ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ഇപ്പം തണുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്തിരി വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തണലുള്ളിടത്തോട്ട് താഴോട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഈ ചെടിയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഓരോ പ്ലാസ്റ്റിക് സ്റ്റാൻഡേലൊക്കെയാണ്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റീയൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഓൾഡ് ഫർണിച്ചറൊക്കെ കളയുന്നതുണ്ടല്ലോ, അത് ഞാനങ്ങനെ കൊണ്ട് ത്രാഷ് ഇത് ഗാർബേജ് ബിന്നിൽ കൊണ്ട് ഇടാതെ റീയൂസ് ചെയ്തിങ്ങനെ ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വിൻഡോയിൽ ഇങ്ങനെ നമ്മൾ ഈ മിൽക്കൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലില്ലേ, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതൊരു ഭംഗിക്ക് ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ആ പ്ലാന്റിൻ്റെ പല കളേഴ്സാണിത്. അപ്പോൾ എൻ്റെ അടുത്ത് വയലറ്റ് ഉണ്ട്, ഐ മീൻ പർപ്പിൾ, ദെൻ പീച്ച്, റോസ്, വൈറ്റ്, റെഡ് എല്ലാം തന്നെയുണ്ട്. പിന്നെ ഇത് വേറൊരു പ്ലാന്റാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതൊരു കരിവേപ്പുള്ളത്. പിന്നെ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂബി ചേച്ചിക്ക് കുറച്ച് ഇത്തവണ ചേച്ചിക്ക് കുറേ വെജിറ്റബിൾസ് ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചേച്ചിയുടെ അടുത്ത് വഴുതനയുണ്ട്, വഴുതനയിൽ കായുണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഈ സൈഡിൽ കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കി അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. പിന്നെ ഇത് വഴുതന പൂവിട്ട് നിൽക്കുന്നതാണ് കായുണ്ടാകാൻ വേണ്ടി. പിന്നെ ഇത് ടൊമാറ്റോ. അപ്പോൾ ആളുടെ ഇതും കൂടെ ഞാനിങ്ങനെ കാണിച്ചത് കേട്ടോ, കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പം തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.